നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സുഖമല്ലേ എല്ലാവർക്കും? എനിക്കും സുഖമാണ്. അപ്പം നമ്മുടെ യാത്ര കഴിഞ്ഞ നമ്മുടെ നസ്രത്ത് യാത്ര എവിടെയായിരുന്നു വന്ന അവസാനിച്ചത്? നമ്മൾ ഗബ്രിയേൽ മാലാഖ മാതാവിന് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ പള്ളി കണ്ടു. അവിടെ നിന്ന് നമ്മൾ നടക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. മാതാവിന് മംഗളവാർത്ത സന്ദേശം ലഭിച്ച പള്ളിയിലോട്ട് നടക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. ഇതാ ഇങ്ങനെ ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കും. ഞങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് വഴി തെറ്റി. കാരണം ചില വഴികളൊക്കെ ചെന്ന് നിൽക്കുന്നത് ഓരോരുത്തരുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ടാണ് കേട്ടോ. വഴി തെറ്റിയെങ്കിലും ഞങ്ങൾ വഴിയിൽ കണ്ട ആളുകളോട് ചോദിച്ച് ചോദിച്ച് കറക്റ്റ് വഴിയിലൂടെ തന്നെയായി പിന്നീട് യാത്ര. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജോസ്ന, അവൾക്ക് നന്നായിട്ട് അറബി കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആളുകളോട് ചോദിച്ച് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ഭാഗങ്ങളിൽ കൂടുതലും മുസ്ലിങ്ങളാണ് ഉള്ളത്, ജൂതന്മാരെയൊക്കെ കൂടുതലും. അതുകൊണ്ട് തന്നെ അവർ കൈകാര്യം ചെയ്യുന്നത് കൂടുതലും അറബി ഭാഷയാണ്. നടക്കുന്നതിനിടയിൽ ഇതുപോലെ മാതാവ് നമ്മുടെ ഉണ്ണീശോയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന പോലത്തെ ഉള്ള ഒരു രൂപം കണ്ടു വഴിയിൽ. എനിക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഓപ്പോസിറ്റ് സൈഡിലൊരു ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അതാ ഇതേപോലെ ഓറഞ്ച് കളറാണ്, അവിടെ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ പോലെ. അതായത് വളരെ പഴയതാണെന്ന് മനസ്സിലായി. അവിടെ ഇങ്ങനെ നമ്മുടെ കുരിശു രൂപം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 2007 ആ ബിൽഡിംഗ് പണി കഴിപ്പിച്ചതെന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ് അവിടെ നമ്മൾ കണ്ടതെന്ന് ഒന്ന് നോക്കിയേ. അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ നമ്മുടെ പള്ളിയുടെ മുൻപിലെത്തി. പക്ഷേ പള്ളിയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു മാർക്കറ്റുണ്ട് കേട്ടോ. ആ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഒരത്ഭുതം പോലെ നമുക്ക് വേണ്ടിയിട്ട് ഒരു പള്ളി കൂടെ ഉണ്ട്. ആ പള്ളിയെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് തന്നെ നമ്മളിതാ ഇപ്പോൾ കാണുന്നില്ലേ ആ മേൽക്കൂര, അതാണ് അനൗൺസേഷൻ ചർച്ചിൻ്റെ മേൽക്കൂരയാണ്. നമ്മൾ തൊട്ട് മുൻപിൽ കാണുന്നത് തന്നെയാണ് അത്. പക്ഷേ അതിനു മുമ്പ് തന്നെ നമുക്ക് ഈ പള്ളിയിലോട്ട് ഒന്ന് പോകാം. ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് കേട്ടോ. കൊറോണ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, ഒന്നുമില്ല. ഒരു ഷോപ്സോ ഒന്നും അവിടെ തുറന്നിട്ടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം തിരക്കുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഞങ്ങൾ ആകെ അവിടെ കണ്ടത് ഇതാ അവിടെ ഇരിക്കുന്ന ആ ഒരു മനുഷ്യനെയാണ്. അദ്ദേഹത്തിനോട് വഴി ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ഇവിടെയും ഞങ്ങൾക്ക് വഴി തെറ്റി. പോയ വഴിയിലൂടെ വീണ്ടും പോവുകയും തിരിച്ചിറങ്ങി വരികയും ഒക്കെ ചെയ്തു. കാരണം ഇത് മാർക്കറ്റാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അതിൻ്റെ ഓരോ ഭാഗങ്ങളുണ്ട്, എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ ചേച്ചി ഞങ്ങളോട് ശനി ചേച്ചി പറഞ്ഞ നേരത്തെ മാർക്കറ്റ് ഉള്ള ടൈമിലാണെങ്കിൽ ആൾക്കാർ തിക്കും തിരക്കുമൊക്കെ ആകുമ്പോൾ ആ പള്ളിയിലോട്ട് പോകാനുള്ള വാതിൽ പെട്ടെന്ന് മനസ്സിലാവും. ഇതിപ്പോൾ ആരും ഇല്ലാത്തപ്പം ഒന്നും മനസ്സിലാവുന്നില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ വഴിയൊക്കെ തെറ്റിയിട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ നമ്മുടെ സിനഗോഗ് ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്തി. പക്ഷേ അവിടെ ലോക്ക് ചെയ്തിരിക്കുന്നതാണ് കണ്ടത്. പൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്കാരനോട് ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റുമെന്ന്. അതിനെന്താ തീർച്ചയായിട്ടും അകത്ത് കയറ്റി തരാമെന്ന് പറഞ്ഞു. അത് വലിയൊരു അത്ഭുതമായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഈ പൂട്ടിക്കിടന്ന ഗേറ്റ് തുറക്കുകയും ഞങ്ങൾ ഈ പള്ളിയുടെ ഉള്ളിലോട്ട് കിടക്കുകയും ചെയ്തു. ഈ പള്ളിയുടെ ഉള്ളിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന കാണാം, ദ സിനഗോഗ് ചർച്ച് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴിത് ഗ്രീക്ക് കാത്തോലിക് കമ്മ്യൂണിറ്റിയുടെ അധീനതയിലാണ് ഈ ചർച്ച് ഉള്ളത്. 12-ാം നൂറ്റാണ്ടിൽ കുരിശു യുദ്ധക്കാരുടെ കാലത്താണ് ആദ്യമായി ഇതൊരു ക്രിസ്ത്യൻ ദേവാലയമാക്കി അവർ തുറന്നുകൊടുത്തത്. ഈശോയുടെ കാലഘട്ടത്തിൽ ഈ നസ്രത്തിൽ 300 പേർ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ എന്നും അവർക്ക് മൊത്തത്തിൽ പ്രാർത്ഥിക്കാനുള്ള ഒരേ ഒരു സിനഗോഗ് ഇതായിരുന്നു എന്നും പറയപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ ഈശോയുടെ ബാല്യകാലം മുഴുവനും അദ്ദേഹം ചെലവഴിച്ചത് ഈ നസ്രത്തിലെ ഈ പട്ടണത്തിലും ഈ സിനഗോഗിലും എല്ലാമായിരുന്നു. ഇവിടെ ഇപ്പോൾ 2 പള്ളികളാണുള്ളത്. ഒന്ന് ഗ്രീക്ക് കാത്തലിക് ചർച്ചും 2-ാമത്തേത് സിനഗോഗ് ചർച്ചുമാണുള്ളത്. നമ്മളിപ്പോൾ സിനഗോഗ് ചർച്ചിൻ്റെ ഉള്ളിലേക്ക് മാത്രമാണ് കയറുന്നുള്ളൂ. ഗ്രീക്ക് കാത്തലിക് ചർച്ച് ഇപ്പോഴും ക്ലോസ് ആയിട്ട് കിടക്കുകയാണ്, അത് ഓപ്പൺ അല്ല. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി. ഈ പള്ളി നോക്കുമ്പോൾ തന്നെ അറിയാം കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ്. ഇതിൻ്റെ മുഗൾ ഭാഗവും എല്ലാം അതിൻ്റെ എത്രത്തോളം വർഷം പഴക്കമുണ്ടെന്നുള്ളതിൻ്റെ ആ ഒരു ഇത് നമുക്ക് കാണിച്ചു തരും. ചെറിയ ചെറിയ കല്ലുകൾ പെറുക്കി വെച്ചിട്ടുള്ളതുപോലെ വളരെ മനോഹരമായ രീതിയിൽ ഇപ്പോഴും ഇത് അതേപോലെ തന്നെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. 12 വയസ്സായ ബാലനായ ഈശോ ഇവിടെ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4:16 ഇപ്രകാരം എഴുതിയിരിക്കുന്നു. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. ഇനിയും താഴേക്ക് വായിക്കും തോറും നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബൈബിൾ വായനയ്ക്ക് ശേഷം അവിടുത്തെ മത പുരോഹിതന്മാരും
പണ്ഡിതന്മാരും ഈശോയുമായി വാക്ക് തർക്കത്തിലേർപ്പെടുകയും 12 വയസ്സായ ബാലനായിരുന്നു ഈശോ എന്ന് ഓർക്കണം. ആ ബാലനായി ഈശോയുമായി അവർ വാക്ക് തർക്കത്തിലേർപ്പെടുകയും അദ്ദേഹത്തെ മലയുടെ മുകളിൽ കൊണ്ടുപോയി തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അതാണ് ഈ സിനഗോഗ് ചർച്ചിൻ്റെ പ്രാധാന്യം. ഈശോ ആദ്യമായിട്ട് അപമാനിതനായ സ്ഥലവും ഇതാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈശോയെ മലമുകളിൽ കൊണ്ടുപോയി തള്ളിയിടാൻ വേണ്ടി ശ്രമിച്ച മലയാണ് പ്രവാഹമല, മൗണ്ട് പ്രസസിം. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതൊന്ന് പോയി കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. സിനഗോഗ് പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയ ഞങ്ങൾ വീണ്ടും നമ്മുടെ അനൗൺസേഷൻ പള്ളിയുടെ ഫ്രണ്ടിലെത്തി. പള്ളിയിലോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ വിശപ്പ് വല്ലാതെ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ എവിടെ പോയിരിക്കണം എന്നൊക്കെ. ആ ഒരു ആലോചന വന്ന സമയത്ത് തന്നെ ദൈവദൂതനെ പോലെ ഒരു മനുഷ്യൻ അവിടെ വന്നു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഞാൻ ചെയ്തു തരാം, എൻ്റെ കൂടെ പോരൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങൾ മുകളിലോട്ട് കുറച്ച് കയറണം കേട്ടോ, മുകളിലോട്ട് വന്നു. ഞങ്ങൾ വന്ന് നിന്നത് ദാ ഇതേപോലുള്ളൊരു പള്ളിയുടെ മുൻപിലാണ്. ആ പള്ളിയുടെ മുൻപിൽ നമ്മുടെ വിശുദ്ധ മദർ തെരേസയുടെ ഒരു രൂപമുണ്ടായിരുന്നു. വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു കുഞ്ഞു പള്ളി. പള്ളിയുടെ വിശേഷങ്ങൾ കാണുന്നതിന് മുമ്പ് അവിടുത്തെ അച്ഛന്മാർക്ക് നമ്മളോട് പറയാനുള്ള എന്താണെന്ന് നോക്കാം. താങ്ക് യു. ഇപ്പോൾ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഫാദർ ഇന്ന് ഈ ലോകത്തില്ല. അദ്ദേഹം ക്യാൻസർ ബാധിതനായിരുന്നു. ഞങ്ങൾ കണ്ട ആ ടൈമിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അദ്ദേഹം ദൈവത്തിനോടുകൂടെ മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ ഇരുന്ന് നമ്മളെ കാണുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ഉത്രമത്തിലുള്ള നമ്മുടെ കോൺഗ്രിഗേഷനിലുള്ള അച്ഛന്മാരാണ്. You are from India, right? Yes. You also. You are from? Close from India. Some Indian blood, but close from India. Okay. Mauritius. Nice to meet you to all. Thanks. And thanks for the hearty welcome. From happy feast to you. Thank you. Thank you. Same to you. From Jharkhand. Jharkhand. What's your name? Father George. നമ്മളിവിടെ വന്നിരിക്കുന്നത് മദർ തെരേസ കോൺഗ്രിഗേഷന്റെ ഒരു പള്ളിയിലോട്ടാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് തടിയും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പള്ളിയാണിത്. ഏത് സമയത്തും വന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ള ഒരു പള്ളിയാണിത്. ഇവിടെ വന്നപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അച്ഛന്മാർ, അവരിപ്പോൾ സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അവരെത്രത്തോളം സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം അവർ ഞങ്ങൾക്ക് ചെയ്തു തന്നു. അവർ ഇത്രയും നമ്മളെ കണ്ടപ്പോൾ അവരെല്ലാവരും അകത്തുനിന്ന് പുറത്തേക്ക് വന്നു, നമ്മളോട് അത്രയും സ്നേഹമായിട്ടാണ് പെരുമാറിയത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമുക്ക് പള്ളിയുടെ കുറച്ച് കാഴ്ചകൾ കാണാം, അതിനുശേഷം നമുക്ക് ഫുഡ് കഴിക്കാം. പള്ളിയിലോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ഹാൻഡ് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. നമുക്കതുകൊണ്ട് നമ്മുടെ കയ്യൊന്ന് ചെയ്യാം. നമുക്ക് നമ്മുടെ പള്ളിയിലോട്ട് കയറാം. മദർ തെരേസ കോൺഗ്രിഗേഷനിലുള്ള സന്യാസിനി സമൂഹത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് 1979 വിശുദ്ധ മദർ തെരേസയും പിതാവായ സെബാസ്റ്റിൻ വാഴക്കാലയും ചേർന്ന് റോമിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോൺഗ്രിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 2010 നസ്രത്തിൽ ഈ ഒരു കൂട്ടായ്മ ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. അതിനുശേഷം ഇവിടുത്തെ അച്ഛന്മാർ ചെയ്യുന്ന പ്രവൃത്തികൾ, അതായത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് സൗജന്യ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദരിദ്രരായ രോഗികളായ ആളുകളെ അവർ വീടുകളിലും ഹോസ്പിറ്റലുകളും സന്ദർശിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഹീബ്രുവിൽ ഈ പള്ളി അറിയപ്പെടുന്നത് ബേത്ത് ശലോം എന്നാണ്, അതായത് സമാധാനത്തിൻ്റെ വീട്. ആ പേര് ഇതിന് എത്രത്തോളം ചേരുന്നു എന്നുള്ളത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ മദർ തെരേസയുടെ തിരുശേഷിപ്പാണ്, കണ്ടില്ലേ, നമ്മുടെ കൽക്കട്ടയിൽ നിന്ന്. ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടെ വന്നാൽ നമുക്ക് കാണുന്നത് നമ്മുടെ തിരുക്കുടുംബത്തിൻ്റെ ഒരു രൂപമാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ഈശോയും യോസഫ് പിതാവും നമ്മുടെ മാതാവും കൂടെ നിൽക്കുന്ന നമ്മുടെ തിരുക്കുടുംബത്തിൻ്റെ ഒരു രൂപം. അതിന് ചുറ്റും എന്താ ഒരുപാട് പൂക്കൾ ഉണ്ട്. മദർ തെരേസയുടെ ഈ രൂപം കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് നോക്കിയാൽ ഇവിടെ വേറൊരു ഡോറ് കാണാം. അതറിയില്ല അത് എന്തിലോട്ടാണ് പോകുന്നതെന്നറിയില്ല. ഇവിടെ ഒരു മണി തൂക്കിയിട്ടുണ്ട്. പുറത്തുനിന്ന് വരുന്നവർക്ക് ഈ മണി അടിച്ചാൽ ആരെങ്കിലും ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ജെറുസലേം എന്ന് നമ്മുടെ ഈ മണിയിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. ഫുള്ള് ഇവിടെ തടി മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ, വേറൊന്നുമില്ല.
അതാ ഇവിടെ ഒരു ധൂപക്കുറ്റി പുറത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ നോക്കിയാലും നമ്മുടെ വീടിൻ്റെ മേൽക്കൂര വരുന്നത് പോലെ ഒരു തടി കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. ഇതാ കണ്ടോ, ഇവിടെ എന്തൊക്കെയോ പണികൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ പള്ളി എല്ലാവരും കണ്ടല്ലോ, പുറമേ നിന്ന് നോക്കിയാൽ ഇതാ ഇങ്ങനെയാണ് ഈ പള്ളിയുടെ ഒരു രൂപം. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം. നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നു, നമുക്ക് വേണ്ടി ടേബിളെല്ലാം ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ മാത്രം ഉണ്ടാകട്ടെ. ബൈ ബൈ, ടേക്ക് കെയർ.